നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. വിവിധ മന്ത്രാലയങ്ങൾ നടത്തിയ 100 ദിന കർമ്മ പരിപാടികൾക്കായിരിക്കും പ്രഥമ ക്യാബിനറ്റ് അംഗീകാരം നൽകുക. മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങളും ക്യാബിനറ്റിന്റെ പരിഗണനയിൽ വന്നേക്കും. വിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണ്ണ പരിഷ്കരണമാണ് 100 ദിന കർമ്മ പരിപാടിയിലെ പ്രധാന അജണ്ട. GST നികുതി ലഘൂകരണം, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളടക്കമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളും കർമ്മ പരിപാടിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിവിധ മന്ത്രാലയങ്ങൾ തയ്യാറാക്കിയ പരിപാടികളും ഇതിലുൾപ്പെടും. ഇതിനു പുറമെ രാജീവ് ഗൗബ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയാകുമെന്നാണ് വിവരം. നിലവിൽ ക്യാബിനറ്റ് സെക്രട്ടറിയായുള്ള പ്രദീപ് കുമാർ സിൻഹയുടെ കാലാവധി June 12 അവസാനിക്കും. ഇന്നലെയാണ് നരേന്ദ്രമോദി തുടർച്ചയായ 2-ാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. രാഷ്ട്രപതി സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈശ്വർ കി ശപഥ ലേതാ ഹൂ കി മൈ വിധി ദ്വാരാ സ്ഥാപിത भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा. तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि जो विषय संघ के प्रधानमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि प्रधानमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा. ദൈവനാമത്തിലാണ് മോദി സത്യപ്രതിജ്ഞ ചെയ്തത്. മോദിക്കൊപ്പം BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ തുടങ്ങിയ പ്രമുഖരും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നിരവധി ആളുകളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയത്. ബിംസ്റ്റെക് രാജ്യങ്ങളിലെ തലവന്മാരുൾപ്പെടെ 6500 അതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ചടങ്ങിനെത്തിയിരുന്നു. മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാൾ, ചന്ദ്രശേഖർ റാവു എന്നിവരും പങ്കെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയില്ല. വിഷ്ണു ഇന്ത്യ മൊബൈൽ TV, ജസ്ന ജോർജ്, കൊച്ചി.